ഹലോ ഫ്രണ്ട്സ് പെറ്റ് സെഷൻ എന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് അറിയോ, നമ്മൾ ഇവിടെ കുറച്ച് നാളായിട്ട് വന്ന ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. കുറേ എപ്പോഴും കമന്റും കാണാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇതുവരെ അതിനെ പരിചയപ്പെടുത്തിയിട്ടില്ല. ആരാന്നറിയോ? ഇതാ, ഇതാണ് നമ്മുടെ ആ സ്പെഷ്യൽ സാധനം. എങ്ങനെയുണ്ട്? ഇതാണ് ആഫ്രിക്കൻ ബോൾ പൈത്തൺ. ഓക്കെ, പിന്നെ ഇത് നോൺ വെനമസ് ആണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ലൈവ് ഫുഡാണ്, പിന്നെ മീൻ്റെ സോറി നമ്മുടെ പാമ്പിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്നാലും ഞാൻ ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതേപോലെ നമ്മൾ ഇന്ന് വേറൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. ഇവിടെ പരിചയപ്പെടുത്തുന്നതിനോട് കൂടിയിട്ട് വേറൊരു അടിപൊളി സ്ഥലത്തേക്ക്, ഒരു നല്ലൊരു വ്യക്തിനെ പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ പോവുന്നു. അതേപോലെ നമ്മുടെ കൂടെ നമ്മുടെ ഇതിന്റെ പേരെന്താ അറിയോ? പേരിട്ടിട്ടുണ്ട് കേട്ടോ, കുറുപ്പ്. കുറുപ്പ് എന്നാണ് എന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മള് കുറുപ്പിനി മൗഗ്ലിനി എടുത്തിട്ട് നമ്മളൊരു ഒരാളെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയിൽ നിന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊന്ന് പോയിച്ചു വരാം, നമുക്ക് മൗഗ്ലിനിയും കൂടി എടുത്തിട്ട് പോവാം. നമ്മൾ ഇതേ സ്ഥലം മനസ്സിലായിട്ടില്ല, നമ്മുടെ പെറ്റ് സ്റ്റേഷന്റെ ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ ആണ്. നമ്മുടെ മക്കാവനി കൊക്കറ്റിനൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന കേജ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നമ്മൾ ഇന്റർവെല്ലിൽ ഇവിടെ നിന്ന് എടുക്കാം, നല്ല ക്ലിയർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. അപ്പൊ മൗഗ്ലിനെ എടുക്കേ. മൗഗ്ലി നമ്മുടെ പാമ്പിനെ കണ്ടിട്ട് പേടിക്കാന്ന് അറിയാം, എന്നാലും നമുക്ക് എടുക്കാം. വാ മൗഗ്ലി, വേണം പേടിച്ച് വാ. വാ പിന്നെ ഇടാൻ വേണ്ടി നമ്മൾ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ. പക്ഷെ നമ്മൾ ഈ ഇതുപോലത്തെ ഗ്യാപ്പിൽ ഒളിച്ചു കൂടാൻ പതുങ്ങിയിരിക്കാൻ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഒന്ന് ഇവിടെ വെച്ച് നോക്കാം. ഇല്ല കേട്ടോ, രക്ഷയില്ല. രസമാണ് ഈ. പിന്നെ ഇതുപോലെ ഈ ചുരുണ്ട എവിടെയെങ്കിലും കയറിക്കഴിഞ്ഞാൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ മറ്റേ അതിൻ്റെ സ്കെയിൽസിൽ ഡാമേജ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മള് കുറുപ്പിനെ കൂട്ടിട്ടാ പോയെന്നെ. മൗഗ്ലിയുടെ മൗഗ്ലി കുറുപ്പിനെ കണ്ടേ വേറൊരു സ്ഥലത്ത് ഒളിച്ചു കൂടിയിട്ടുള്ളു കേട്ടാ. എന്റെ ഡ്രസ്സിന്റെ അകത്തോട്ട് പോയിട്ട് ഇതിന്റെ അകത്തുണ്ട്. പോക്കറ്റ് മങ്ങി പറയല്ലേ, പോക്കറ്റിലല്ല ശരിക്കും ഡ്രസ്സിന്റെ അകത്താ പോയി കൂടിയത്. അപ്പൊ നമ്മൾ ഇതും കൊണ്ട് പോകുന്ന എവിടത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു ഷാനവാസ് ഖാന്റെ അടുത്താ പോകുന്നത്. ആള് ഒരു 12 വർഷം മുന്നേ ആക്സിഡന്റ് ആയിട്ട് കാല് എന്താ കഴുത്തിന്റെ താഴ്പോട്ട് തളർന്നിട്ട് കിടപ്പിലാണ്. പക്ഷെ ആളൊരു വലിയ ബിസിനസ്സുകാരനാണ് കേട്ടോ. അപ്പൊ ആള് നമ്മളെ കണ്ടിട്ട് എന്നെയും മുനീറിനെയും കാണാൻ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞപ്പോ, അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാള് നമ്മളെ കാണണമെന്ന് ആഗ്രഹം പറയുമ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോകണ്ടേ. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൗഗ്ലിനെ. അപ്പൊ ഞാൻ മൗഗ്ലിനെ കാണിക്കും. അതേപോലെ തന്നെ ഇത് ആരും ഇതുവരെ കാണാത്ത സംഭവമല്ലേ. അപ്പൊ ഒരു സസ്പെൻസ് ആയിട്ട് നമുക്ക് അവരുടെ മുന്നിൽ നിന്ന് നമുക്ക് ഇതിനെ കാണിച്ചു കൊടുക്കാം. അവർ കാണാത്തൊരു ജീവി നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരെ തൊടാനുള്ള അവസരങ്ങൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഷാനവാസ് ഖാൻ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഈ പിന്നെ നമ്മൾ ഇനി നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, അതുപോലെ നമ്മളെ ജീവിതം കഴിഞ്ഞു പോയി എന്നൊക്കെ തോന്നുന്നവർക്ക് ഭയങ്കരമായ ഒരു മോട്ടിവേഷനാണ് ഈ നമ്മുടെ പറഞ്ഞ ഷാനവാസ് ഖാൻ. അപ്പോൾ നമുക്ക് ആളൊന്ന് നേരെ പോയിട്ട് ഷാനവാസ്ന പേരെങ്കിലും നവാസ്ന വിളിക്കട്ടെ. അപ്പോൾ നമ്മൾ നവാസ് ഖാൻ അടുത്ത് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആളെ. ഞാൻ ഇന്ന് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ നമുക്ക് പോവാം. അപ്പൊ ഞാൻ അന്നേരം തന്നെ ഷോപ്പിൽ നിന്നിറങ്ങി. നമുക്ക് ഇന്നെ പോകാൻ വേണ്ടിയിട്ടില്ല അന്നേരം തന്നെ നമുക്ക് അങ്ങനത്തെ ഒരാഗ്രഹം നമ്മൾ കേട്ടപ്പോൾ പിന്നെ നമ്മൾ അതിന് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അപ്പം തന്നെ നമുക്ക് ചെയ്തു തീർക്കണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളെ നമുക്കൊന്ന് കാണാം, അതേപോലെ നമുക്ക് ഇതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ആളുടെ മോള് നമ്മളടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് ഓർമ്മയില്ല. മുനീറിന് നല്ല പരിചയമുണ്ടെന്നല്ല ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുനീറിന് ഓർമ്മയില്ല. അതായത് നമുക്ക് ആളെ നേരിട്ട് പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതേപോലെ നമുക്ക് പൈത്തണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന പോക്കിൽ ഇങ്ങനെ സംസാരിച്ച് പോകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ആസ്വദിച്ചിട്ട് അങ്ങനെ പോവാം. സോറി, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ? ഇപ്പം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ, മെയിൻ റോഡ് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മൗഗ്ലി ജാമിൽ പോകും. ഇല്ല, വലിയ വയറുള്ള പോലെ. ഓക്കെ, ഓൾറെഡി ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ഈ ഷാനവാസ് ഖാൻ നമ്മളെ കണക്ട് ചെയ്ത് തന്നപ്പോൾ നമ്മുടെ അസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് വഴിയാണേ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയാൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ലൈഫിൽ തളരൂലെന്ന് ദൃഢനിശ്ചയം എടുത്ത ഒരാളെ നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ആനിമൽസിനെ നിർത്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വരണ്ട. അതുകൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ ഒരു ബോക്സ് ഇവിടെ നിന്നിട്ടുണ്ട്. നെല്ല് നെറ്റാണ് അതിൻ്റെ അകത്ത്. ഓക്കെ, സെറ്റ്.
ഇതിന്റെ അകത്തോട്ടൊക്കെ ഇവർ വരും കേട്ടോ. കാണാൻ ചെറുതാണെങ്കിലും ഇങ്ങനത്തെ ഗ്യാപ്പിൽ വരുന്ന ആൾക്കാർക്ക് ഇവർക്ക് പുറത്തു വരാനുള്ള കഴിവുണ്ട് കേട്ടോ. തല പോകുന്ന ഗ്യാപ്പ് കിട്ടിയാൽ മതി. അപ്പൊ പണ്ട് നമ്മുടെ ചെറിയ നെറ്റിലൂടെ വലിയ നമ്മുടെ ചെറിയ നെറ്റിലെ ലവ് ബേർഡ്സിന്റെ കേജിലൊക്കെ പാമ്പ് കയറുന്നുണ്ടല്ലേ വലിയ പാമ്പുകൾ, അവരൊന്നും നുഴഞ്ഞ് അങ്ങനെ പിന്നെ കേറല, അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും. മൗഗ്ലി പുറത്തു വന്നിട്ടില്ല കേട്ടാ, പാമ്പിനെ കയറ്റുന്നുണ്ടെങ്കിൽ നല്ല പുറത്തു വരുമെന്ന് വിചാരിക്കാം. അവിടാ മൗഗ്ലി വരുന്നുണ്ട്, നല്ല തറായി വാ വാ. ദേഷ്യം വരുന്നു, ആ വരുന്നുണ്ട് വാ. മൗഗ്ലി എവിടെ പോയി, എവിടെ പോയി, ഏ നമ്മുടെ കുറച്ച് കൂട്ടാറ് നോക്കി ചിരിക്കുന്നുണ്ട്. ഇതെന്താ പരിപാടി വിചാരിച്ചത്. മൗഗ്ലി മൗഗ്ലിക്ക് ഒരു കേജ് കൊണ്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോ റെസ്റ്റോറന്റിലും കേറുമ്പോ ചില ആൾക്കാർക്കൊക്കെ ഇവരൊന്നും അങ്ങനെ പറ്റൂല, അപ്പൊ നമ്മള് നല്ല സൈഡിൽ വെച്ചിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ ചിലപ്പോ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നോക്കി ഇവനെ ഇങ്ങനെ വന്നിട്ട് തൊടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവരങ്ങനെ തൊട്ട് തൊട്ട് കളിക്കുന്നൊന്നും ഇഷ്ടമല്ല മൗഗ്ലിക്ക്. മൗഗ്ലിക്ക് ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ നല്ല കംഫർട്ടായിട്ട് ഇങ്ങനെ പോണം അല്ലേ. ആഫ്രിക്കൻ ബോൾ പൈത്തനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ, ആഫ്രിക്കൻ ബോൾ പൈത്തൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലല്ലേ ആഫ്രിക്കൻ സ്വദേശിയാണ്. അതേപോലെ തന്നെ അതിനെ വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ് അധികം ആളുടെ സംശയം. നമുക്ക് പാമ്പുകളൊക്കെ വളർത്താൻ പറ്റും. ഇത് പൈത്തൺ ആണ് പിന്നെ. അപ്പോ നമ്മുടെ ഇന്ത്യൻ വൈൽഡ് ലൈഫിലുള്ള ഒന്നിനെ നമുക്ക് വളർത്താൻ പാടില്ല. ഇവര് പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള അനുമതി ഉണ്ട്. അതുപോലെ മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ പേരിലേക്ക് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മളിത് വളർത്തുന്നത് എന്നാൽ പിന്നെ നമ്മൾ അനുമതി ഇല്ലാതെ ഒരു ജീവികളിൽ നമുക്ക് വളർത്താൻ പാടില്ല. അപ്പൊ നമ്മൾ പരിവേഷം എന്ന് പറഞ്ഞ സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ബേർഡ്സിനെ അനിമൽസിനെ ഇനി വാങ്ങിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ വനംവകുപ്പ് കണ്ടുകെട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ജീവികളെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിവേഷൽ രജിസ്റ്റർ ചെയ്ത സാധനത്തിനെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത് നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ ബോൾ പൈത്തന്റെ ഫീഡിങ്, അതിന് പടത്തെ ഭക്ഷണം എങ്ങനെയാണെന്നാണ് അധികം ആൾക്കും അറിയാനുള്ളത്. അപ്പോ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ജീവികള് ഇപ്പോ ഏത് കുഞ്ഞു ജീവികളെ അവർ കഴിക്കും, എലി, തവള, പിന്നെ കോഴി, എന്തെല്ലാം ജീവജാലങ്ങളുണ്ട് ചെറുത്, അതിന്റെ വായി കയറാൻ അതിന്റെ തല കയറുന്നുണ്ടെങ്കിൽ അവ മൊത്തമായിട്ട് കഴിക്കും. ഇപ്പൊ നമ്മുടെ ഈ ബോൾ പൈത്തൻ തന്നെ അത്യാവശ്യം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു എലിയില്ലേ, ആ എലി വലിയ എലിയല്ല, അതിന്റെ കുറച്ച് സ്മോൾ സൈസ്, ഒരു ഒരു മുക്കാൽ ഭാഗമായ എലിനെ വരെ നല്ല സിമ്പിൾ ആയിട്ട് കഴിക്കും കേട്ടോ. ഒരു 4 ദിവസം കൊണ്ട് തന്നെ അത് അതിന്റെ ദഹനം പൂർത്തിയാവുകയും ചെയ്യും. അത് പിന്നെ വിസർജിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫുഡ് നമ്മൾ കൊടുക്കും. അങ്ങനെ 4 ദിവസം 5 ദിവസം കൂടുമ്പോൾ തന്നെ ഫീഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അത് 7 ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല, 7 ദിവസം ആകുന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഗ്രോത്തും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ പിന്നെ അത് വിസർജിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത ഫീഡ് കൊടുക്കാറ പതിവ്. അപ്പൊ അതാണ് ഇതിന്റെ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് ഇപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 24 hours പിന്നെ അതിനെ തുടരുത്. എന്ന് പറഞ്ഞാൽ ഈ അത് തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജീവി സർവൈവ് ചെയ്ത് നിൽക്കൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് അതിനെ മാക്സിമം ശല്യപ്പെടുത്താതിരിക്കുക. ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരിറങ്ങാതെ ഉറങ്ങുക ചെയ്യുക. അൾട്രാ വയലറ്റ് രശ്മി കൂടുതൽ വേണുന്ന ജീവിയാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം മസ്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ യുവി ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം നമ്മുടെ കേജിൽ. അപ്പോൾ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഗ്വാനനലും പോലെ തന്നെ കോൾഡ് ബ്ലഡ് ഇടാം. എന്നാൽ നമ്മളെ വാം ബ്ലഡ് പോലെയല്ല, കോൾഡ് ബ്ലഡ് ഇടാം. അതുകൊണ്ട് അവർക്ക് സൂര്യപ്രകാശം അത്യാവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. പിന്നെ ഇതിന് ഫീഡിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് കുറെ കൂടി ഈസി. ബാക്കിയുള്ള ജീവികളെ നോക്കുന്ന അപേക്ഷിച്ചിട്ട് ഭയങ്കര ഈസിയാണ് വളർത്താൻ വേണ്ടിയിട്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കൽ ഫുഡ് കൊടുത്താൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ പോയിട്ട് വരാം. എന്നാൽ ഒരു 2 ദിവസം ലേറ്റ് ആയി പോയാലും അല്ലെങ്കിൽ 1 ആഴ്ച ലേറ്റ് ആയി പോയാലൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇതേപോലെ അതിന് വേണ്ട ആവാസ വ്യവസ്ഥ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെന്താ, നമ്മള് കേജ് തുറക്കുമ്പോൾ തന്നെ ഒരു മൂലയിൽ വന്നിട്ട് ആരും കാണാതെ, അവർക്ക് ഭയങ്കര പ്രൈവസി അത്യാവശ്യമുള്ളതാണ്, ഈ ഹൈഡിങ് സ്പേസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു മൂലയിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതേ കാണും. ഇപ്പം ഞാൻ എടുത്തിട്ട് അപ്പുറത്തേക്ക് വെച്ചാണ്. ഇപ്പം നമ്മൾ തൽക്കാലം അറേഞ്ച് ചെയ്തിട്ടുള്ള കേജാണ് കേട്ടോ. ഇത് നല്ല രീതിയിലുള്ള സൂര്യപ്രകാശവും കിട്ടും. അപ്പോൾ അവർക്ക് അത്യാവശ്യം ദഹനവും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഫുഡ് കൊടുത്തിട്ടില്ല. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തേക്ക് 4 ദിവസമായി. പിന്നെ ഇതിൻ്റെ കൂട്ടിൽ നമ്മളിതുണ്ടാ ഒരു 2 ചട്ടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി വേണമെന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ മേലെ പോയിട്ട് ഇങ്ങനെ തലയൊക്കെ വെക്കുക. അതേപോലെ ബോഡിയെല്ലാം അതിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ മുക്കി വെക്കുന്നതൊക്കെ കാണാം. അതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടല്ലേ, ആ പ്ലാസ്റ്റിക്കിൻ്റെ സോറി പാത്രം, അതിലാണ് നമ്മൾ ഫുഡ് കൊടുക്കുക. ഇപ്പോൾ എലിനെ ആയാലും നമ്മൾ ബാക്കിയില്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ജീവിനെയല്ലേ ഇവർക്ക് ഫുഡായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് തന്നെ കൊടുത്ത് ശീലിപ്പിച്ചതുകൊണ്ട് അവർക്ക് നമ്മൾ അതിൻ്റെ അകത്ത് പാമ്പിനെ നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ജീവനെ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാവും ഇത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇട്ടു അപ്പോൾ പെട്ടെന്ന് ദാറ്റ് പാക്കേജ് കഴിച്ചോളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 24 hours എങ്കിലും മിനിമം തുടരുത്. ഓക്കെ, പിന്നെ ഇതണ്ട, ഇവനിക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫുഡിൻ്റെ ഒരു പൊത്തിലാണ് ഇവൻ സ്ഥിരമായിട്ട് കഴിയുക. അപ്പോൾ ഞാൻ സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ അപ്പോൾ എടുത്തിട്ട് ഈ ഫുഡിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അപ്പോൾ അവനിങ്ങനെ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ സ്പേസ് നോക്കിയിട്ട് അവൻ പോയി. ഇതുണ്ട്, ഈ നാവ് ഇങ്ങനെ നീട്ടുന്ന കണ്ടിട്ടുണ്ടാ, ഈ പാമ്പിങ്ങനെ അത് ടെറിട്ടറി ഒന്നും ഇങ്ങനെ നോക്കുന്നത്. പിന്നെ അതുപോലെ അതിൻ്റെ ഇഷ്ട സ്ഥലത്തൊക്കെ കൊണ്ടേക്കുമ്പോൾ അവർ സ്ട്രെസ് അല്ലാന്ന് കാണുന്നതാണ്. ഈ നാവിങ്ങനെ പിന്നെ നാവിങ്ങനെ പുറത്തിട്ടുകൊണ്ടിരിക്കും, കാണുന്നില്ലേ. ഓക്കെ, അപ്പോൾ അത് ഉള്ള പാമ്പാണെങ്കിൽ അവർ സ്ട്രെസ് ഫ്രീ എന്നാണ് അതിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒന്നുമില്ലാതെ വളരെ സൈലൻ്റായിട്ട് പതിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനത്തെ നല്ല സ്പേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല സ്ട്രെസ് റിലീസ് ആകും. അതേപോലെ ഫുഡൊക്കെ എടുക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ അകത്തേക്ക് വെക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വന്നിട്ട് ഫുഡ് എടുത്തോളും. പിന്നെ ഇവർക്ക് നല്ല മണവും ഇതൊക്കെ എടുക്കാനുള്ള കഴിവുണ്ട്. പിന്നെ ഇവർ സ്മെല്ല് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, ഈ നാവ് പുറത്തിടുന്നത് അത് സ്മെല്ലെടുക്കാൻ. പിന്നെ ഇവർ കോട്ടു അവിടുന്ന് പോലെ ശരിക്കും ഇങ്ങനെ വാ ഇങ്ങനെ കംപ്ലീറ്റ് തുറക്കട്ടാ, അത് അതിൻ്റെ മസിൽസൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ട്രെസ് റിലീസ് ആകുമ്പോഴൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അതുപോലെ മണമെടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കയ്യിലെല്ലാം സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിങ് മൈൻഡ് വരും. പിന്നെ ഈ ചീറ്റെന്നൊക്കെ കാണുന്നില്ലേ, ചില ഇപ്പോൾ ഭയങ്കര ചീറ്റിലൊക്കെ ഉണ്ടാകുന്നത് അതിന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അതുപോലെ നമ്മളോട് താല്പര്യക്കുറവൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് എടുത്തെടുത്ത് സ്ഥിരമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവങ്ങളൊന്നുമില്ല. ഏതിനായാലും നമ്മൾ പെറ്റെയ്തുകൊണ്ടിരുന്നാലേ അത്, പിന്നെ ഈ ആളെ മനസ്സിലാക്കുമൊന്നുമില്ല കേട്ടോ. നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആൾക്കാരോടൊരു അവർക്ക് വന്നേ ഇന്ന ആളാന്ന് മനസ്സിലാവും. അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മൊത്തത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പഠിച്ചപ്പോഴും അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല പാമ്പിന് പൊതുവേ. പിന്നെ നമ്മുടെ ഈ പൈത്തൺ, നമ്മുടെ കുറുപ്പ് ശരിക്കും കാൻഡിനോ എന്ന് പറയുന്ന കളറാണേ, ആൽബിനോ അല്ല കേട്ടാ. നമ്മൾ പെട്ടെന്ന് ആൽബിനോ എന്ന് വിചാരിക്കും, പക്ഷേ ആൽബിനോ അല്ല. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം, ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ ഒരു 3 inches വളർന്ന്, അതിന് മുന്നേ ഏകദേശം 1 lakh ഇതിൻ്റെ വിലയായത് കേട്ടാ. അധികം ആൾക്കാർക്കും നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ഇതിൻ്റെ വില ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു അപ്രോക്സിമേറ്റ് റേറ്റാണ് 1 lakh കേട്ടാ. ചെറിയ കൂടുതലും കുറവും വരാം. അത് ഈ കച്ചവടം ചെയ്യുന്നവർക്ക് നമ്മൾ പറയുന്നത് കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചത് ഏകദേശം ഒരു വില പറഞ്ഞാൽ കേട്ടാ. പിന്നെ പൈത്തൺസിനെ നമ്മുടെ ഈ ജീവനുള്ള ഇതിനെ അറ്റാക്ക് ചെയ്ത് കൊന്ന് തിന്നുന്നതാണ് ഇവരുടെ ഒരു രീതി കേട്ടോ. ഇവരുടെ വാ പോകുന്ന എന്നാൽ നമ്മൾ ഇവരെ കാണുമ്പോൾ വിചാരിക്കും ഇത് ചെറിയ സാധനത്തിന് മാത്രമേ ഇവർക്ക് കഴിക്കാൻ പറ്റൂ എന്നുള്ളത്. ഇവരുടെ അത്രയും വലിയ ജീവികളെ വരെ ഇവർക്ക് പിടിച്ച് കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാണുന്നില്ല ചില കുറുക്കനും നായനും ഒക്കെ പിന്നെ നമ്മുടെ പൈത്തൺ കഴിക്കുന്ന കാണുന്നില്ലേ. ഇത് അതുപോലെ അത്രയും വലിപ്പമുള്ളതല്ല. ഇതിപ്പോൾ നമ്മളൊരു എലീനെ അതുപോലെ തവളനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്തരം ജീവികളൊക്കെ വളരെ കൂളായിട്ട് എടുക്കും കേട്ടോ. അതുപോലെ നമ്മൾ പണ്ട് വിചാരിക്കല്ലേ നമ്മൾ ഈ പാമ്പ് ഇങ്ങനെ നമ്മൾക്ക് ചുറ്റുമ്പോൾ നമ്മളിങ്ങനെ വരിഞ്ഞ് മുറുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂലെന്നൊക്കെ. ഇവരുടെ ആ അറ്റാക്കിങ് സ്പീഡ് എന്ന് പറയുന്ന ആ കടിക്ക് ആ സ്പോട്ടിലാണ് ചുറ്റുക, അത്രയും ഫാസ്റ്റായിട്ടാണ് അവരത് അറ്റാക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിക്ക് ഇവർ അറ്റാക്ക് ചെയ്യുന്നിടത്തുനിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയും ഫാസ്റ്റായിട്ടുള്ള അറ്റാക്കിംഗ് ആണ് ഇവരുടെ. ഇതുണ്ട് അവർ നല്ല സ്മൂത്തായിട്ടതാ നമ്മുടെ ആ പൊത്തിലേക്ക് കയറി പോകുന്നുണ്ട. അപ്പം നമ്മൾ ആരെങ്കിലും ആഫ്രിക്കൻ ബോൾ പൈത്തണ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ വളരെ കൂളായിട്ട് വളർത്താൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ആഫ്രിക്കൻ ബോൾ പൈത്തണെ വാങ്ങിക്കാൻ പറ്റുക, അതേപോലെ തന്നെ നമ്മൾ പരിവേശിൽ രജിസ്ട്രേഷൻ ഉണ്ട് എന്ന് ഉറപ്പുള്ള പിന്നെ പൈത്തണ മാത്രമേ വാങ്ങിക്കാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ പൈത്തൺസ് ഉണ്ട്, അതിനൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നല്ല കേസും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ആരും മുതിരരുത്. അപ്പോൾ ഇതുപോലെ ഇമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ കഴിഞ്ഞാൽ അവർ വളരെ കൂളായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തി, കുറേ സമയം എത്തിയിട്ടാണ്. നമ്മൾ ഷാനവാസ് ഭായിനോട് കുറേ സമയം സംസാരിച്ച് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിക്കട്ടെ. അപ്പോൾ എന്താ, അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ ഈ മൗഗ്ലിനെ കൊണ്ടുവന്നൊന്നും മൂപ്പരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. മൂപ്പര് വരുമ്പോൾ തന്നെ മൗഗ്ലി ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ല കഥൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ നമുക്ക് പൈത്തണ നല്ല കാണിക്കാതെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം മൗഗ്ലിനെയും കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം. ചെക്കൻ ഓണാമേ ഇഷ്ടപ്പെടുന്നു ആണോ അറിയാനോ.
അപ്പൊ നമ്മുടെ നവാസ്ക ഭയങ്കര പോസിറ്റീവ് എനർജിയിലുള്ള ഒരാളാണ്. കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കിളിപോയി. നമ്മൾ ഇന്ന് രാവിലെ പരിചയപ്പെട്ടത് അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ആ ഒരു സംസാരത്തിന്റെ പവറാണ് എന്നോട് വരുത്തിച്ചത്. അപ്പൊ മൂപ്പൻ എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു മൗലി നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവില്ലേ. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു മൗലിന്റെ അടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് വരുന്നു. എന്താ നവാസ്ക നമ്മുടെ എന്താ പറയേണ്ടത്? എനിക്ക് മനസ്സിന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളും ഞാൻ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെ. നിങ്ങളെ കാണുന്ന മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. നമ്മളെ അസർ അസറിന് അതിന്റെ താങ്ക്സ് പറയുന്നത് എന്തായാലും അപ്പൊ ഭയങ്കര സന്തോഷം. എന്താന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്ന സന്തോഷം. കാരണം നിലവിൽ ഈ കടുപ്പിലെ അവസ്ഥയിൽ ആണവരെ വന്നു കാണണമെങ്കിൽ നടക്കില്ല എന്തായാലും. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പൊ ഫേവറേറ്റിലെ സാധനത്തിന് മോഗലിനെ എനിക്ക് ഇഷ്ടം തന്നെ. അപ്പൊ അതിനെ എടുത്തിട്ട് ഉമ്മക്കുത്സവേ ഇഷ്ടം വരാത്തത് വാങ്ങി വാങ്ങി. അപ്പൊ ഭയങ്കര സന്തോഷായിട്ടാ. തീർച്ചയായിട്ടും എന്താ പറയാ ഇങ്ങനെ വന്നിട്ട് പരിചയപ്പെടാൻ പറ്റിയ ദിവസം ലേറ്റ് ആയിപ്പോയി. അപ്പൊ മൂപ്പരുടെ സംസാരം കേട്ടപ്പോ തന്നെ മൂപ്പര് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പിന്നെ എന്താ പറയാ മനസ്സ് ഒരു ലെവലേഷം തളരാത്ത ഒരു ആളാണ്. അപ്പൊ കൊറേ ഇങ്ങനെ എന്തെങ്കിലും പറ്റിയാൾക്കുള്ള ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ ശരീരം തളർന്നുപോയി തളർന്നുപോയി ഇങ്ങനെ തളർന്നുപോയ കുറെ ആളുകളുണ്ടോ സമൂഹത്തിൽ? അതിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളുണ്ടോ? കുറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ട്, കുടുംബപരമായിട്ട് നോക്കാൻ ആളില്ലാണ്ട് അങ്ങനെ പല വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടുതരാം അവര് പിന്നെ ഓർഫനേജിൽ നിന്ന് ആളുകൾ, അത് വല്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവർക്ക് ഉണ്ടായ സന്തോഷം, അവരെ പ്ലേ സ്റ്റേഷനിൽ വന്നിട്ടാകുമ്പോൾ ഉണ്ടായ കുറേ സന്തോഷവും അവരെ കളിയും കാര്യങ്ങളെല്ലാം, അപ്പോൾ അതെല്ലാം വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊന്നും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൂടാന്നു എൻ്റെ റിക്വസ്റ്റ്. അവർക്ക് വേണ്ട സപ്പോർട്ടെല്ലാം പറ്റുന്നവർ ചെയ്തു കൊടുത്തിട്ട് ആ രീതിക്ക് കാര്യങ്ങളെല്ലാം നിൽക്കണം. പിന്നെ ഇതുവരെ നമ്മളെ വീഡിയോയിൽ കാണിക്കാത്ത ഒരു സാധനത്തിന് എടുത്തിട്ടാ വന്നെ. നമ്മളെ വീഡിയോയിൽ മാത്രമല്ല ആരും കണ്ടിട്ടില്ല, അത് ഞാൻ ഇവിടുന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ 2 മാസത്തിന് മേലെയായി, പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോസിലൊന്നും കാണിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും ആ വീഡിയോയിൽ നിന്ന് എടുക്കാം. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തായിരിക്കും തീർച്ചയായും ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി ഗസ് ചെയ്യാൻ വേണ്ടി ചെറിയ പ്രയാസം. എന്തായാലും നമ്മൾ ഇങ്ങനത്തെ എന്തെല്ലാം വളർത്തുന്ന ആളാന്നല്ല. എന്തായിരിക്കും എന്തായാലും കയ്യിലെടുക്കാൻ പറ്റുന്ന സംഭവം അതാ ഞാൻ എടുത്തിട്ട് വന്നു. ക്യാറ്റ് ക്യാറ്റ് അല്ലേ, ക്യാറ്റ് ഉണ്ടല്ലോ നമ്മളെടുത്ത്. അതാ കണ്ടിട്ട് എട്ടത് ഞാൻ കാണിച്ചത്. പാമ്പ് ഇത് കുറച്ച് നാളായി നമ്മളെടുത്ത്, പക്ഷെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. ഇത് ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്ന് പറയും, നോൺ വെനമസ് ആണ്. ഇതിപ്പോ നമ്മളവിടെ പരിശോധന 2 മാസം കഴിഞ്ഞു, 2.5 മാസമായി. അപ്പൊ ഞാൻ വീഡിയോസ് സാധാരണ എന്തിനും കൊണ്ടുവന്ന ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഏതായാലും ഇങ്ങനെ കാണിക്കാനുള്ള ഒരു സംഭവമല്ലേ. ഏതായാലും വീഡിയോയിൽ കാണാത്തെന്ന് പറയുമ്പോ നിത അവിടെ വന്നിട്ടുണ്ട്, സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ കിവീനൊക്കെ എടുത്തിട്ടുണ്ട്. കിവീനെ എടുത്തിട്ട് കൂടുതൽ എല്ലാവരും കൂടെ അടിച്ചു കൊടുത്തിട്ടു. മൗലി എങ്ങനെയാണ് ചില സമയത്ത് ഇഷ്ടമുള്ള ആളെ മേലെ കേറല ഇതിപ്പോണ്ടാ അവസാനം തിരിച്ചു പോകാൻ തോന്നില്ല. ഇത് ഞാൻ വേറെ ഏതെങ്കിലും ജീവൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കുടിക്കുന്നു.
പൂച്ച നോക്കുന്നുണ്ട്. നമസ്കാരം കാറ്റ് വന്നിട്ട് ജീവി നോക്കുന്നുണ്ട്. ഇതെന്നെ പേരെന്നാ അറിയോ? ഇതവിടെ എടുത്തു നോക്കാം. തടിയും വരും. സാധാരണ നമ്മുടെ പൈത്തണ്ടില്ലേ അതേപോലെ തന്നെ. പിന്നെ ഈ കളറായതുകൊണ്ട് ഭയങ്കര വെറൈറ്റി കഴുത്തിൽ പെട്ടെന്ന് വലുതാവും ചെയ്യും. ഞാൻ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 3-3.5 ഇഞ്ച് വലുതായി. ഇത് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. ഇത് രജിസ്റ്റർ ചെയ്തതാണ് നമ്മുടെ നാട്ടിൽ മുന്നേ ഉള്ളതാണ് പ്രശ്നം. അതെ അതെ. അല്ല നമ്മളെല്ലാരും കമന്റ് ചെയ്യുന്ന അവസ്ഥയിലായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. മോഗ്ലിക്ക് എന്തായാലും മോഗ്ലിന്ന് ഞാൻ വരാനോട് പറഞ്ഞു. മോഗ്ലിക്ക് സാധാരണ നമ്മള് കുടിയിട്ട് പോകുമ്പോ നമ്മള് വീട്ടിലേക്ക് അത്രയും പോകും. ഇത്ര നേരത്തെ പറ്റിയ ടാക്സ് ഫ്രീ അല്ലേ ബാബാ? മോഗ്ലി നമ്മുടെ വീഡിയോസ് ആണ് ഇപ്പൊ രാത്രി കാണാന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോസ് സന്തോഷം. രണ്ടു മണിയായാലും 3 മണിയായാലും അപ്പൊ നമ്മള് വീഡിയോയില് ഏകദേശം മതിയാക്കിക്കാന്നു വിചാരിച്ചത്. നമ്മള് വീഡിയോ നിർത്താൻ വിചാരിച്ചത്. അപ്പൊ നമ്മള് നമ്മള് നിർത്താൻ പറ്റില്ലല്ലേ. സന്തോഷം നൽകുന്നവര് പിന്നെ യൂട്യൂബ് ചാനൽ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു. ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അവര് നമ്മുടെ സ്വർണ്ണം പാട്ട് നിർത്തണം എന്ന് പറയുന്നില്ലേ, അതുപോലെ കുറച്ച് ഏകദേശം മതിയാക്കിക്കാന്നുള്ളൊരു തോന്നൽ എന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് പിന്നീട് ഇങ്ങോട്ട് വന്നോടെ നിങ്ങളെ കാണാൻ അത്രയും താല്പര്യം പറഞ്ഞല്ലോ. അല്ല ഇതന്നെ ഒരാൾക്കെങ്കിലും സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞ വാട്ടിലാണ്. നമ്മുടെ ഈ കിടപ്പ് ആർക്കെങ്കിലും നമ്മുടെ ചെയ്യുന്ന ബിസിനസ് കാര്യങ്ങളും ഒരു ഇൻസ്പിറേഷൻ ആണല്ലോ. നമുക്ക് അതിനെ പുറത്ത് ഇന്നത്തെ ചെയ്യാൻ പറ്റാം. അല്ലെങ്കിൽ നമ്മളാകാട്ടി ഡിസിബിലിറ്റി കുറഞ്ഞ ആളുകളുണ്ട്, അവർക്ക് ഇതേപോലെ കിടക്കുന്ന ആളുണ്ടാവും. ചിലപ്പോൾ അവരെല്ലാം ചിലപ്പോൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിന്റെ കാര്യങ്ങൾ അറിയുമ്പോൾ എല്ലാം അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവർക്ക് തോന്നുന്നു എന്തെങ്കിലും ചെയ്യണം. അവർ കൊടുത്ത അവർക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ. മൂപ്പര് ബിസിനസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മൂപ്പരുടെ മുന്നിൽ തന്നെ CCTV ഉണ്ട്. അതുപോലെ മൂപ്പര് ഇയർപോഡ്സ് വെച്ചിട്ട് മോളാന്ന് ഫുള്ള് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ കംപ്ലീറ്റ് നമ്മളിപ്പോ വന്ന മുതൽ ഞാനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറായി. കംപ്ലീറ്റ് ബിസിനസ്സാണ്. കംപ്ലീറ്റ് എല്ലാ ബിസിനസ്സും ഇവർ ഇവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഫോണിലൂടെ എല്ലാ പരിപാടിയും ഇപ്പൊ ആള് എത്ര സാധാരണ ഷോപ്പിൽ ഇരുന്നിട്ട് ചെയ്യുന്നതിനേക്കാളും ബിസിനസ് ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ. അത്രയും നല്ല കണക്ഷനും കാര്യങ്ങളും കണക്ഷനൊക്കെ കീപ്പ് ചെയ്യാൻ അത്ര ഭയങ്കര പിടിക്കുന്ന ആളുമില്ലാന്നുണ്ടാവില്ല. സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം. ഞാൻ നിങ്ങൾ അവിടെ നിന്ന് കാണണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ വിളിച്ചോളാം നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നേരം. അതിനെന്താന്ന് പറയേണ്ടത് എനിക്കറിയാം. മോഗ്ലി മോഗ്ലി കമൺ. ഇതിപ്പോ മിക്കവാറും ഇനി സാബിയിൽ ഇവിടെ പോകില്ലെന്ന് എനിക്ക് സംശയം. മോഗ്ലി മോഗ്ലി ഇതാവും നിന്റെ പൂച്ച നോക്കണം. നീ ഉപ്പാരം മോളിൽ ദൂക്കി പോയിട്ടുണ്ടാവുന്നില്ല. ആയി വാ അങ്ങനെ കേറിക്കോട്ടെ. കയറി ഇങ്ങനെ കറങ്ങി ഇരുന്നു. ആയി വാ എന്താ ഭംഗി നോക്കിയ സൂപ്പർ ആയില്ലേ. ഇത് അവിടെ പെറ്റ് സ്റ്റേഷനിൽ ഒരാൾ കണ്ടിട്ടില്ല, ആരും തൊട്ടിട്ടില്ല. ഒന്നും പഠിക്കണ്ട. ഉപ്പല്ലേ ഉപ്പാക്കുന്നതിന്റെ ഇഷ്ടമില്ല. പിന്നെ എന്തായാലും
ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് സാധാരണ ശരീരത്തില് ഇനിയിങ്ങനെ കളിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് എടുക്കുക, നമുക്ക് കഴുത്തിലായിട്ട് കമ്പനിക്ക് പരാതിച്ചത് അവിടെ നമുക്കൊന്നും അറിയുന്നില്ല. അപ്പോ അയാള് അയാൾ ഇഷ്ടത്തിന് തന്നെ കളിക്കുന്നത്, മോഗ്ലി മോഗ്ലി ഇഷ്ടത്തിന് തന്നെ കളിക്കുന്നു. അതെന്ത് കൂളായിട്ട് പറഞ്ഞു നോക്കിയാൽ കഴുത്തിന് അയാൾ ഒന്നും അറിയുന്നില്ല, അതുകൊണ്ട് മോഗ്ലി കൂളായിട്ട് കളിക്കുന്നത്. ആ ഒരു മൈൻഡാണ് നമ്മള് അഭിനന്ദിക്കേണ്ടത് കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഒരു മൈൻഡിനോടില്ലോ. അല്ല, ചെറിയ കാര്യം ടെൻഷനേഷൻ മൂലക്ക് ഇരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അല്ല, നമ്മൾ അങ്ങനെ പരാജയപ്പെടുകയല്ല, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പില് പരാജയപ്പെടാതെ ജീവിച്ചു കാണിച്ചിട്ടുണ്ട്. നമ്മളത് ദൃഢനിശ്ചയമാണ്. അതായത് വലിയൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പിന്നെ നമ്മുടെ മനസ്സിനെ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയിട്ടാണ് വെച്ച് എന്തായാലും അതിജീവിക്കണം. നമുക്ക് ജീവിതം, നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, അപ്പം അതിന് കുറേ ഘടകങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് അതിജീവിച്ചേ പറ്റും. അത് നമ്മളൊരു നിശ്ചയദാർഢ്യമാണ്, അത് മനസ്സിൻ്റെ തീരുമാനമാണ്. നമ്മളങ്ങനെ ഒരു തീരുമാനം നമുക്ക് നടപ്പാക്കാൻ പറ്റും. അത് എല്ലാവർക്കും പറ്റും, അവർ വലിയ വരും. പക്ഷെ അതിന് കുറെ ഘടകങ്ങളുണ്ട്. അതില് എന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറഞ്ഞാൽ ഫാമിലി തന്നെയാണ്. എന്റെ ബാക്ക്ബോൺ ഫാമിലി സപ്പോർട്ട് ആണ്, വേറെ ഒന്നും. അപ്പൊ ആദ്യത്തേക്കും നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ നമ്മക്കാൻ പറ്റും. എനിക്കാണെങ്കിൽ ഇപ്പൊ ഒരു പിന്നെ എന്തെങ്കിലും ഒരു താഴ്ച എന്തെങ്കിലും ഒരു പത്രങ്ങള് വന്നു കഴിഞ്ഞാല് എന്റെ മനസ്സിൽ ഇപ്പൊ ഫസ്റ്റ് എത്താറ് നവാസ്കൽ. എന്നാല് നവാസ്കൽ അതിജീവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിജീവനം തന്നെയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കാം, അവര് എന്നിട്ടും കൂടി ഇത്ര നന്നായിട്ട് മൈൻഡ് ഫ്രീ ഹാപ്പി ആക്കിട്ട് ജീവിക്കുന്നുണ്ട്. അത് നമുക്ക് പറ്റുക, എല്ലാവർക്കും പറ്റട്ടെ. അതെ, തളർന്നിരിക്കരുത് ആരും. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് നല്ല മുടിയെല്ലാം മുറിച്ച് കുട്ടപ്പനായി സെറ്റപ്പ് ആക്കി വന്നിട്ടാ. നമ്മള് പെറ്റ് സ്റ്റേഷനിൽ എത്തി. ഇപ്പൊ രാത്രി ലേറ്റ് ഇട്ടപ്പോ എല്ലാവരും നല്ല ആക്ടിവേറ്റ് ഉണ്ടാ. പ്രാവിനെ കാണിക്കാൻ കുറെ ആൾ പറയുന്നുണ്ട്. തൽക്കാലം നമുക്ക് നമ്മുടെ ഒരു ലാഹോറിനെ മാത്രം കാണിക്കാം. നല്ല നല്ല ആക്ടിവേറ്റിക്കാണ്. നമ്മൾ ഈ ബ്രീഡിങ് കഴിഞ്ഞാൽ ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇടും കേട്ടോ കുറച്ച് നാള്. അപ്പം നല്ല രസമായിട്ട് വരും, ഇതിൻ്റെ ഫെതേഴ്സ് ഒക്കെ നല്ല ക്ലീൻ ആവും. ഹലോ, നമുക്ക് ഷോക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ സിംഗിൾ ആയിട്ടാണ് ബേർഡിന് ഇടാം. പൊളിയല്ലേ നമ്മുടെ കോമറേന്ന്. ഇത് ബ്രീഡിങ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ള കേട്ടോ, അതാണ് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ കാണാം. നമ്മള് വീഡിയോ ഇപ്പൊ അതിന് കുറച്ച് സ്ലോ ആയിരിക്കട്ടെ, ഇപ്പൊ ബിസിയും കാര്യങ്ങളിലായതുകൊണ്ട് മാക്സിമം ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ഇടാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ.